സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് ഗവിയിലെ വെള്ളച്ചാട്ടമാണ്. ഗവിയിലെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കുറെ പ്രത്യേകതകളുണ്ട്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവി ഡാമാണ്. ഗവി ഡാമിലൂടെ ഒരു കിടിലൻ ബോട്ട് റൈഡ് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ഇവിടെ ഒരൊറ്റ വെള്ളച്ചാട്ടം ഉള്ളൂ കേട്ടോ, അതാണ് ഞാൻ ഗവി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഈ ഡാമിലൂടെ നമ്മളിങ്ങനെ പോയി ഏകദേശം ഒരു 10 മിനിറ്റ് തുഴഞ്ഞു വേണം പോവാൻ. നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ഈ ഗൈഡിനെ നമ്മളവിടെ KFDC കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവി അവരുടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾക്ക് കിട്ടുന്നതാണ് ഈ ഗൈഡിനെ. അവിടെ ഡാമിലൂടെ തുഴഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് കൊള്ളും. അപ്പൊ ഇത് നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഈ ഡാമിലൂടെ ഉള്ള യാത്രയും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. പീസ്ഫുൾ ആയിട്ട് നമുക്ക് സഞ്ചരിക്കാം. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമ്മള് ഫുള്ള് കാടിന്റെ നടുവിലാണ് ഇപ്പോ ഈ യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഇല്ല. നമുക്ക് ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അതേപോലെ ജീവിയുടെയും ഒക്കെ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. ഈ യാത്ര കഴിഞ്ഞ് നിൽക്കുന്നത് ഒരു കിടിലൻ വ്യൂ പോയിലേക്കാണ്. ഉടനെ അവിടേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ പേര് പ്രദീപ് എന്നാണ് നമുക്ക് കിട്ടിയ ഗൈഡ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഗവി ട്രിപ്പ് ഇത്രയും ഒരു എൻജോയബിൾ ആയത്. കാരണം പുള്ളിക്കാരന് എല്ലാം അറിയാം. നമ്മൾ യാത്രക്കാർക്ക് എന്തൊക്കെ അറിവ് തരണോ അതെല്ലാം പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തരും. പുള്ളിക്കാരൻ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ കൊണ്ട് നടക്കും. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആക്ച്വലി ഗവിയിലേക്ക് എത്തിയത് ഒരു ദിവസം രണ്ട് മണിക്കാണ്. അന്ന് മുതല് അന്നത്തെ ഈവനിങ് ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അതൊരു ശബരിമല വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് അവിടേക്ക് കൊണ്ടുപോയത് ഇദ്ദേഹമാണ്, പ്രതിപേടനാണ്. അത് കഴിഞ്ഞ് ഞങ്ങള് അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ എന്തൊക്കെ ഉണ്ടെന്നും അതേപോലെ അവിടുത്തെ കഴിക്കാൻ നമ്മളൊക്കെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കോട്ടേജ് കാണിച്ചു തന്നു. കോട്ടേജിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടേക്ക് കൊണ്ട് നടന്നു. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇതിലൂടെ പിന്നാലെ വരും. അപ്പോ പ്രതിഭയായിട്ട് അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൈഡാണ്. പുള്ളിക്കാരൻ ഈ പ്രൊഫഷൻ എൻജോയ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രതിഭയായിട്ട് നല്ലൊരു സംഭവമാണ്. അപ്പൊ ഞങ്ങള് നമ്മളിപ്പോ ഏകദേശം ആ വ്യൂ പോയിന്റിലേക്ക് എത്താൻ പോവാണ്. ഇപ്പൊ ഞങ്ങള് വന്ന വഴിയൊക്കെ എടുക്കുമ്പോ ഇങ്ങനെയാണ് വന്ന വഴി. ഈ സൈഡിലൊക്കെ കാണുന്നത് കൊടും കാടാണ്. ഓക്കെ, നമുക്കിത് ആ ദൂരെ കാണാൻ പറ്റും. ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു വെള്ള കളറ്, അതാണ് വെള്ളച്ചാട്ടം. അത്യാവശ്യം ഒരു ഹൈറ്റിൽ നിന്നാണത് ചാടിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളച്ചാട്ടത്തിന് നല്ല സൗണ്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോ ഞങ്ങള് ഓരോ ദൂരം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഈ ശബ്ദം നല്ല വ്യക്തമായിട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളിപ്പോ ആ വെള്ളച്ചാട്ടത്തിന്റെ താഴെ എത്തും. KFDC ടൂറിസം ഓഫീസിൽ നിന്ന് നമുക്ക് ലൈഫ് ജാക്കറ്റ് കിട്ടും ഈ ഒരു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞങ്ങൾ ആക്ച്വലി പോയത് ഒരു പാക്കേജ് ത്രൂ ആണ്. KFDC വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറെ പാക്കേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് ഗ്രീൻ മാൻഷൻ പാക്കേജ് ആണ്. അത് ഒരാൾക്ക് ഏകദേശം 3,300 രൂപ വരും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് ഈ ബോട്ട് റൈഡ്, ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള റൈഡ്, അതേപോലെ ട്രക്കിങ്, ഫോറസ്റ്റിലൂടെ ഒരു ട്രക്കിംഗ് ഉണ്ടാവും, അതേപോലെ അനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് ഒരു ട്രക്കിംഗ് ഉണ്ടാവും. 3 times ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ നമുക്ക് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ ഫോറസ്റ്റ് ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. കാരണം കാട്ടിലുള്ള എല്ലാ മരങ്ങളും അതേപോലെ എല്ലാ ജീവികളും, ഓരോ മരങ്ങളും നമ്മളിവിടെ നാട്ടില് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഓരോ മരങ്ങളാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഞാനപ്പോ ബോട്ട് ഇറങ്ങി, നല്ലൊരു ഒരു കുറച്ചൊരു 20-50 മീറ്റേഴ്സ് അവിടുന്ന് നടക്കാറുണ്ട്.
ആ യാത്രയ്ക്ക് നല്ല രസകരമായിട്ടുള്ള അനുഭവമാണ്. പോകുന്ന വഴിക്ക് കല്ലും കല്ലിലൂടെ പോകുന്ന അരുവിയൊക്കെയാണ്. എനിക്ക് ദൂരത്ത് നിന്നൊക്കെ ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി അവിടെ നിന്ന് കുടിക്കണം എന്നൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. അത്രയും എക്സൈറ്റഡ് ആയി ഏതാണ്ട് ഒരു 10 മീറ്റർ അത്രയുള്ളൂ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് താഴെത്തെത്താൻ. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ആ വെള്ളച്ചാട്ടത്തിന്റെ തണുപ്പ് ഞങ്ങൾ പോകുന്ന വഴിക്ക് അതിന്റെ തണുപ്പ് കാറ്റ് അറിഞ്ഞതാണ്. കാരണം അത്രയും കോൾഡായിട്ടുള്ള വേറെ അൺടച്ച് വാട്ടറാണ് കാറ്റിലൂടെ ഒഴുകി വരുന്നത്. അവിടെ നിന്നാണ് ഈ പമ്പയിലേക്കും ഒക്കെ വെള്ളം പോകുന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് അറിയിക്കാം. പക്ഷെ അത് പമ്പയിലേക്കൊക്കെ എത്തുന്ന വെള്ളം പിന്നെ ഒരു സ്രോതസ് ഈ പറഞ്ഞു കാണുന്ന സമയത്താണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൈഡ് നമ്മുടെ കൂടെയുള്ള ഗൈഡ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് ആ പാക്കേജിലുള്ള എത്ര പേരുണ്ടോ അവർ മാത്രം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഗൈഡ് പിന്നെ പിന്നിലോട്ട് തിരിച്ച് ബോട്ടിലേക്ക് വരും. അപ്പോൾ നമുക്ക് വേറൊരു പ്രൈവസിയുടെ പ്രോബ്ലംസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം, ആ വെള്ളച്ചാട്ടം മേലിലേക്ക് കൊള്ളാം, വേണമെങ്കിൽ ഒന്ന് കുളിക്കാം. അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻ്റ്, നല്ല കോൾഡ് ആയിട്ടുള്ള നല്ല ചില്ലിങ് വാട്ടറാണ് ഇപ്പോൾ ചാട്ടി ചാട്ടി വരുന്നത്. ആ കാറിൻ്റെ മാറയുടെ തൊട്ടടുത്ത് വരെ നമുക്ക് പോയി നിൽക്കാം, അവിടെ ചാട്ടി നിൽക്കാം. അപ്പോൾ മലപ്പുറത്തിലൊക്കെ നമുക്കതൊക്കെ മറന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു ഒരു എബിലിറ്റി ഉണ്ടാവും, എൻജോയ് ചെയ്യാനുള്ളൊരു ചാൻസ് ആണ്. അപ്പം എല്ലാവരും ഈ ഗവിയിലേക്ക് വരുമ്പോൾ ഗവി വാട്ടർഫോളിലേക്ക് വരിക. താങ്ക് യു.